യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പ്രതിഭാ ക്വിസ് 2019 ഏവർക്കും സ്വാഗതം. അച്ഛന്റെ ചോദ്യത്തിന് ഉത്തരം ഒരു സ്ഥലമായിരിക്കും. ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ അതിന് 5 മാർക്ക്. അതിന്റെ ലൊക്കേഷൻ ആണ് 2-ാമത്തെ ഭാഗം. അത് എവിടെയാണെന്ന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം. പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു അപ്പം തന്നെ ഡിസ്ക്ലോസ് ചെയ്യുന്നതല്ല. അത് 6 പേരുടെയും ചോദ്യങ്ങൾക്ക് ശേഷമായിരിക്കും കൃത്യമായ ഉത്തരം അച്ഛൻ പറയുന്നത്. അതുല്യ സെബാസ്റ്റ്യൻ, ഓക്കേ, ചോദ്യം ഇതാണ്. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. എവിടെ വച്ചാണ് ഇത് സംഭവിച്ചത്? ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗയിൽ വെച്ച്. ബെത്ഫഗയിൽ വെച്ചാണ്. കൃത്യമായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. 5 മാർക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു. ശരി, അങ്ങനെയെങ്കിൽ ബെത്ഫഗേ സ്പോട്ട് ചെയ്യുക. 4 ബെത്ഫഗയായി അതുല്യ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, മുന്നോട്ട് പോകുക. അലീന സോജൻ, കം ഓൺ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഏത് സ്ഥലത്ത് വെച്ചാണ് യേശു ഈ പ്രസ്താവന നടത്തിയത്? ബെഥാനിയ. ബെഥാനിയയിൽ വെച്ചാണ് ഈശോ ഈ പ്രസ്താവന നടത്തിയത്. ബെഥാനിയയിൽ വെച്ച് അല്ലേ? ആരുടെ വീട്ടില്? ശിമയോന്റെ, കുഷ്ഠരോഗിയ ശിമയോന്റെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ബെഥാനിയ ഒന്ന് സ്പോട്ട് ചെയ്യൂ. ഏത് നമ്പറായിരിക്കും? 7. ശരി. നിമാലിൻറ്റോ, ചോദ്യം ഇതാണ്. യേശുവും ശിഷ്യരും എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോഴാണ് 2 അന്ധന്മാർ സൗഖ്യ അഭ്യർത്ഥനയുമായി എത്തിയത്? ജെറിക്കോ. ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ. കൃത്യം, വളരെ ശരിയാണ്. 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജെറിക്കോ സ്പോട്ട് ചെയ്യുക. 5. ജെറിക്കോ 5 ആണെന്ന് നിമാലിൻറ്റോ പറയുക. ഓക്കെ, 6 പേര് തങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങൾ പെരേയ, ജെറൂസലം, അരിമത്തേയ, ബെത്ഫഗേ, ബെഥാനിയ, ജെറിക്കോ. ജെറിക്കോ. ഈ സ്ഥലങ്ങൾ കൃത്യമായി എവിടെയാണ്? ശരി, നമ്മൾ വേരിഫിക്കേഷനിലേക്ക് പോവുകയാണ്. വേരിഫിക്കേഷൻ. മെറ്റിൽഡ നമ്പർ 8 പറഞ്ഞത്, പെരേയ എന്ന്. ശരിയല്ലേ? നോക്കാം. നമ്പർ 8 എന്തിനെ സൂചിപ്പിക്കുന്നു? പെരേയ. കൃത്യമായ ഉത്തരമാണ്. മെറ്റിൽഡ പറഞ്ഞത് പെരേയയെ സൂചിപ്പിക്കുന്നു. നമ്പർ 8. ശരി, ആനി ജോർജ് നമ്പർ 6 ആണ് ജെറൂസലം എന്ന് ഫിക്സ് ചെയ്തത്. നമ്പർ 6 ഒന്ന് പോകാം. നമ്പർ 6 കഫർനൗം ആയിപ്പോയി. ജെറൂസലം എവിടെയാണ്? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കഫർനൗം അല്ല ജെറൂസലം. ഓക്കെ, ഓൾ റൈറ്റ്, ബാക്ക്. ശരി ടീച്ചറ്, എലിക്കുട്ടി ടീച്ചറ്, 12 നമ്പര് ഫിക്സ് ചെയ്തത്. അരിമത്തേയ ആണോ? 12? വളരെ ശരിയാണ്. അരിമത്തേയ ആ സ്ഥലം കൃത്യമായി സ്പോട്ട് ചെയ്യാനായിട്ട് ടീച്ചറിന് കഴിഞ്ഞു. തിരികെ പോവാണ്. അതുല്യ, ബത്ഫഗയെ സ്പോട്ട് ചെയ്തിട്ടുള്ളത് 4 4. നോക്കാം. 4 ബെഥാനിയ ആണ്. അതുകൊണ്ട് ഉത്തരം തെറ്റാണ്. ബെഥാനിയയിൽ വെച്ച്, അത് മോളാണ് പറഞ്ഞത് അല്ലേ? ബെഥാനിയയിൽ, അത് അലീന ബെഥാനിയ സ്പോട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ 7 ആയിട്ടാണ്. അങ്ങേയറ്റത്താ. ഓക്കെ,
അപ്പോ നമ്പർ 7 ടൈർ ആണ് അങ്ങേറ്റത്ത്. അതൊന്നും ഒരിക്കലും ആവില്ല ബെഥനിയ അല്ലേ. ശരി, അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. നിമ ലിൻറ്റോ ജെറിക്കോ സ്പോട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ 5 ആയിട്ടാണ്. നമ്പർ 5 കൃത്യമായി ജെറിക്കോ സ്പോട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ പെരയ നമ്പർ 8, പിന്നെ അരിമത്തേയ നമ്പർ 12, പിന്നെ ജെറിക്കോ നമ്പർ 5. ഈ ഉത്തരങ്ങളാണ് ശരിയായ ഉത്തരങ്ങൾ. മറ്റിൽഡയ്ക്ക് 15 പോയിന്റ് ഈ റൗണ്ടിൽ നിന്ന് ലഭിക്കുകയാണ്. ആനി ജോർജ് 5 പോയിന്റ്, ഏലിക്കുട്ടി തോമസ് 15 പോയിന്റ്, അതുല്യ സെബാസ്റ്റ്യൻ 5 പോയിന്റ്, അലീന സോജൻ 5 പോയിന്റ്, നിമ ലിൻറ്റോ 15 പോയിന്റ്. ഓക്കെ, ഈ റൗണ്ടില് പ്രത്യേകിച്ച് ജിയോഗ്രഫി റൗണ്ട് ആയതുകൊണ്ട് ഞാൻ തന്നെ അത് പ്രഖ്യാപിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ജിയോഗ്രഫി ആൻഡ് ഹിസ്റ്ററി, ബിബ്ലിക്കൽ ജിയോഗ്രഫി ആൻഡ് ഹിസ്റ്ററി കാര്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ജെറുസലം എവിടെയാണ്? ആനി ജോർജ്, നമ്പർ 1 ജെറുസലമാണ്. ജെറുസലമിനെ കഫർനാമിലേക്ക് കൊണ്ടുപോകരുത്. ജെറുസലം സൗത്തിലാണ് അല്ലേ, എത്ര വ്യത്യാസം ഉണ്ടായി നോക്കി. ശരി, ഇനി അതുല്യ സ്പോട്ട് ചെയ്തത് ബെത്ഫഗയാണ്. ബെത്ഫഗേ അവിടെ നിന്ന് ഈ പറയുന്ന ജെറുസലമിലേക്ക് വെറുതെ 1 കിലോമീറ്ററേ ഉള്ളൂ. അതാണ് ഓശാന വീതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് വളരെ അടുത്താണ്. നോക്കുക, നമ്പർ 9 ആണ് ബെത്ഫഗേ. ഓക്കെ, ഇനി മോള് പറഞ്ഞ ബെഥനിയ 2.25 കിലോമീറ്ററേ ജെറുസലമിൽ നിന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബെഥനിയ, അതിന്റെ നമ്പർ ഏതാണ്? 4 ബെഥനിയ. നമ്മള് ഈ ഒരു റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുക. ലോഗോസ് ഗ്രാൻഡ് ഫിനാലെയുടെ 6-ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് ത്രിയാസ് റൗണ്ട്. ഈ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഉത്തരത്തിനും 5 പോയിന്റ് വീതം മാസ്റ്റർ തരുന്നതായിരിക്കും. അങ്ങനെ 3 ഉത്തരവും കറക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 പോയിന്റ് മാസ്റ്റർ തരുന്നതായിരിക്കും. ഇത് പാസ് ചെയ്യുന്നുണ്ടോ മാസ്റ്റർ? ഇല്ല, പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ത്രിയാസ് എന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ 3 ഉത്തരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്. ഇനി ത്രിയാസ് റൗണ്ട് എന്നുള്ളതിനേക്കാൾ ത്രിയാസ് സെലക്ട് എന്ന് പേരിടാനാണ് നമുക്ക് താല്പര്യം. കാരണം ഇവിടെ നിങ്ങൾക്കൊരു സെലക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യും. നമ്പർ 6 മുതലാണ് ഈ ചോദ്യം ആരംഭിക്കുന്നത്. നിമ ലിൻറ്റോ ഇപ്പോൾ ദാ ഈ കാണുന്ന സിലക്ഷൻ നമ്പർ, ഏത് നമ്പർ സിലക്ട് ചെയ്യുമോ അതിൽ ചോദ്യം, നിമയുടെ ചോദ്യം അതിലുണ്ട്. നമ്പർ നയൻ. മത്തായി 22:21 യേശു നൽകുന്ന ഉത്തരത്തിന്റെ ധ്വനികൾ എന്തെല്ലാം? ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഏവരും ദൈവത്തിൻ്റെതാണ്. 2, ദൈവത്തിനുള്ളത് നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ. 3, ദൈവത്തിന് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഫരിസേയരുടെ റോമാഭരണത്തിന്റെ നുകവും സീസറിന് നികുതി കൊടുക്കേണ്ട ആവശ്യവും വരില്ലായിരുന്നു.
മതപരമായ മൂന്നാമത്തെ മതപരമായ ശുഷ്കാന്തി പുലർത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ കടമകൾ നിർവഹിക്കാനും നാം കടപ്പെട്ടവരാണ്. മൂന്ന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മൂന്ന് ഉത്തരവും പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. 15 പോയിന്റ് നിമാ ലിൻറ്റോ സ്വന്തമാക്കിയിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. സ്റ്റഡി ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, പക്ഷേ വളരെ കൃത്യമായി അത് പഠിച്ചു. പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ. ശരി, നമ്മൾ തിരിച്ചെത്തുകയാണ്. അലീന സോജൻ, ദാ ഇനി ഇപ്പോൾ പറഞ്ഞ നമ്പര്, അതായത് 9 പറയരുത്, അതൊഴികെ ഏതും പറയാം. 2 അലീന, 2 നിയമാവർത്തന നിയമ സംഹിതകളിൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളേവ? നിയമാവർത്തന നിയമ സംഹിതകളിൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളേവ? ഏകദൈവ വിശ്വാസം, ദൈവത്തിനുള്ള വിശ്വസ്തത, ഉടമ്പടി പാലനം. ഓക്കെ, നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. അലീന പറഞ്ഞ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. ദരിദ്രരോടുള്ള പരിഗണന, ബാഹ്യ അനുഷ്ഠാനങ്ങളെക്കാൾ മനോഭാവത്തിനും കർത്തവ്യ നിർവഹണത്തെക്കാൾ സന്തോഷത്തിനുമുള്ള ഊന്നൽ, അനുസരണവും വാഗ്ദത്ത ഭൂമിയിലെ വാസവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇതാണ് സ്റ്റഡി ഗൈഡില് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അലീന ഇതിൽ ഒരെണ്ണം പോലും പറഞ്ഞതായി എനിക്ക് മനസ്സിലായില്ല. ആ ഉത്തരം തെറ്റാണ്. ഓക്കെ, നമ്മൾ തിരികെ പോവുകയാണ്. അതുല്യ സെബാസ്റ്റ്യൻ, 2 ഉം 9 ഉം ഒഴിവാക്കണം. 5 അഞ്ചാമത്തെ സിലക്ഷൻ, അതിലെ ചോദ്യം, രാജാവിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിയമാവർത്തനം 17, 14, 15 നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെ ആയിരിക്കണം രാജാവാക്കേണ്ടത്. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് വേണം രാജാവിനെ വാഴിക്കേണ്ടത്. പരദേശി ഒരിക്കലും രാജാവാക്കരുത്. ഓക്കെ, വളരെ കൃത്യമായി. ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെ രാജാവാക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ ഇസ്രായേൽക്കാരനായിരിക്കണം. പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത്. സ്റ്റഡി ഗൈഡിലാണെങ്കിൽ ഒരു ഇതുകൂടിയുണ്ട്, ജനം ഒന്നടങ്കമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ബൈബിളിൽ ടെക്സ്റ്റ് വെച്ച് നോക്കിയാൽ ഇത് 3 കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ പെർഫെക്റ്റ് ആണ് ഉത്തരം. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഏലിക്കുട്ടി തോമസ് ടീച്ചറിനോടാണ് ചോദ്യം. 2, 9, 5 സിലക്ട് ചെയ്യരുത്. 7 ഓക്കെ. 7 ചോദ്യം, യേശുവിനെ ബന്ധിക്കാൻ വരുന്നവരോട് അവിടുന്ന് ചെറുത്തു നിൽക്കുന്നില്ല. ഇതിനുള്ള 3 കാരണങ്ങൾ, അത് സ്റ്റഡി ഗൈഡ് തരുന്ന കാരണങ്ങളാണ്. പ്രവാചകവചനം പൂർത്തിയാകാൻ വേണ്ടി. പ്രവാചകവചനം പൂർത്തിയാകാൻ വേണ്ടി. ഇത്ര അറിയത്തുള്ളൂ. ഓക്കെ ടീച്ചർ, നമുക്ക് അതിന്റെ പൂർണ്ണമായ ഉത്തരം ഏതാണെന്ന് നോക്കാം. 1, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അത് കർത്താവിന്റെ തന്നെ പ്രിൻസിപ്പിളാണ്. 2, പിതാവിലുള്ള ആശ്രയമാണ് യഥാർത്ഥമായ ചെറുത്തുനിൽപ്പ്. പിതാവുമായുള്ള ബന്ധം, അതാണ് യേശുവിന്റെ ശക്തിയും കരുത്തും. 3, വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണമാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം നടക്കുന്നത്. ഇതിൽ ടീച്ചർ പ്രവാചകവചനങ്ങളുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞത് ഒരു ഉത്തരമായി സ്വീകരിക്കുകയാണ്. ഓക്കെ, ഒരു ഉത്തരമായി സ്വീകരിക്കുകയാണ്. അങ്ങനെ 5 ടീച്ചറിന് കിട്ടുകയാണ്. ആനി ജോർജ്, 1
നിയമാവർത്തനം 20 അധ്യായത്തെ എപ്രകാരം മൂന്നായി തിരിക്കാം? അതിന്റെ ഘടന: ധീരമായി യുദ്ധം ചെയ്യുക, കാനാൻ ദേശത്തോട് യുദ്ധം ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ, കാനാൻ ദേശത്തിന് വെളിയിൽ യുദ്ധം ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ, പിന്നെ മരങ്ങൾ വെട്ടി മാനുഷികമായ മുമ്പത്തെ നിയമങ്ങളെക്കാൾ മാനുഷികമായിട്ടാണ് ഇവർ നോക്കിയിരുന്നത്. അതാണ് ശ്രീമതി ആനി ജോർജ് പറയുന്ന ഉത്തരങ്ങൾ. ഉത്തരങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. 1:20-1:9 വാക്യങ്ങൾ ആശ്രയം കർത്താവിൽ മാത്രം, അതാണ് അവിടുത്തെ ഫോക്കസ്. 20:10-18 ഒരു നഗരത്തെ ഉപരോധിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി 20:19-20 വാക്യങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ഇതാണ് ഇതിൻ്റെ കൃത്യമായ ഉത്തരം. അതിൽ ഒരെണ്ണം പോലും ശരിയായതായി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ പോയിന്റ് ലഭിക്കുന്നില്ല. ഓക്കെ, മറ്റിൽഡ 10. മറ്റിൽഡ ചോദ്യം ഇതാണ്, 10-ാമത്തെ ചോദ്യം. മറ്റിൽഡ തിരഞ്ഞെടുത്ത ചോദ്യം ഇതാണ്: ഉദ്ധിതനായ യേശു മറ്റുള്ളവരോട് ചെയ്യാനായി ശിഷ്യർക്ക് നൽകുന്ന കൽപ്പനകൾ എന്തെല്ലാം? മറ്റുള്ളവരോട് ചെയ്യാനായി നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അപ്പോൾ മെറ്റിൽഡയുടെ മാർക്ക് ആദ്യത്തെ ചോദ്യത്തിന് പകുതി മാർക്കേ ലഭിക്കുന്നുള്ളൂ, രണ്ടാമത്തെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ മോൾക്ക് 12.5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മള് 6-ാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ലോഗോസ് പ്രതിഭാ മത്സരത്തിൽ 6-ാമത്തെ റൗണ്ടായ ത്രിയാസ് റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ് ഇങ്ങനെയാണ്: മെറ്റിൽഡ ജോൺസൺ ഇരിങ്ങാലക്കുട രൂപത 12.5 പോയിന്റ്, ആനി ജോർജ് തൃശൂർ അതിരൂപത സ്കോർ ചെയ്തിട്ടില്ല, കോതമംഗലം രൂപത ഏലിക്കുട്ടി തോമസ് 5 പോയിന്റ്, താമരശ്ശേരി രൂപത അതുല്യ സെബാസ്റ്റ്യൻ 15 പോയിന്റ്, തൃശൂർ അതിരൂപത അലീന സോജൻ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല, മാണ്ഡ്യ രൂപതയുടെ നിമ ലിൻഡോ 15 പോയിന്റ്. മത്സരാർത്ഥികളെ, നമ്മൾ 7-ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് മക്കാരിയോസ് റൗണ്ട്. മക്കാരിയോസ് റൗണ്ട് ഒരു ബസ് റൗണ്ടാണ്. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, ശരിയായ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ബസർ പ്രസ് ചെയ്യാം. ശരി ഉത്തരമാണ് പറയുന്നതെങ്കിൽ മാസ്റ്റർ നിങ്ങൾക്ക് 10 പോയിന്റ്സ് തരും. ഉത്തരം തെറ്റിപ്പോവുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ഇതുവരെയുള്ള സ്കോറിൽ നിന്നും 5 പോയിന്റ് കുറയും. അതുകൊണ്ട് ആലോചിച്ച് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ബസർ പ്രസ് ചെയ്യുക. അങ്ങനെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ബസർ റൗണ്ട്, മക്കാരിയോസ് റൗണ്ട്. ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചടുലത, സ്പീഡായിട്ട് കാര്യം ചെയ്യാൻ കഴിയും. ഓക്കെ, 2, ഭാഗ്യം. മക്കാരിയോസ് ഈ റൗണ്ടിന് പേരിട്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇത് ലക്കിന്റെ ഒരു സംഗതി കൂടിയാണ്, അതുകൊണ്ടാണ് ഭാഗ്യം എന്നിട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും കൃത്യത, വ്യക്തത. കൃത്യത ഇല്ലെങ്കിൽ വ്യക്തതയിൽ പൂർണ്ണമായി ശരി ഉത്തരത്തിന് മാത്രമേ 10 പോയിന്റ് ഉള്ളൂ. അപൂർണമാണെങ്കിൽ പോലും -5 ആണ്. തെറ്റാണെങ്കിൽ മാത്രമല്ല, അപൂർണമാണെങ്കിൽ പോലും -5. കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായാൽ പ്രസ് ചെയ്യുക, ഉത്തരം പറയാം. ഓൾറൈറ്റ്, ദ ബസർ റൗണ്ടിലെ 1-ാമത്തെ ചോദ്യം.
ഹുമാനി ജനറിസ് എന്ന ചാക്രിക ലേഖനം എഴുതിയത് ആര്? ഹുമാനി ജനറിസ് എന്ന ചാക്രിക ലേഖനം എഴുതിയത് ആര്? അലീന സോജനാണ് ബസറിനെ കേട്ടുള്ളത്. അലീന ഉത്തരം പറയുക. പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പ. കറക്റ്റ് ആണ് ഉത്തരം. അലീന 10 പോയിന്റ് നേടിയിരിക്കുക. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം. ബൈബിൾ വ്യാഖ്യാനത്തിനായി പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയ മാർഗരേഖയുടെ പേരെന്ത്? പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ബൈബിൾ വ്യാഖ്യാനത്തിനായി പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയ മാർഗരേഖയുടെ പേരെന്ത്? പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരമില്ല. ഉത്തരമില്ല എങ്കിൽ ദാ ഉത്തരം ക്വിസ് മാസ്റ്റർക്ക് കിട്ടുകയാണ്. ഇനി ആരും ഞെക്കരുത്. ഓക്കെ, ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ ഇൻ ദ ചർച്ച് 1993 പ്രസിദ്ധീകരിച്ചതാണ്. ശരി, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. റെഡിയാണല്ലോ? റെഡിയാണ്. മൂന്നാമത്തെ ചോദ്യം. ക്രൈസ്തവ ധാർമ്മികതയുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം വ്യക്തമാക്കിയ പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ 2008 പഠനരേഖയുടെ പേരെന്ത്? ക്രൈസ്തവ ധാർമ്മികതയുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം വ്യക്തമാക്കിയ പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ 2008 പഠനരേഖയുടെ പേരെന്ത്? ഉത്തരമില്ല. ശരി, അങ്ങനെയെങ്കിൽ ഈ മാർക്കും ക്വിസ് മാസ്റ്റർക്ക് കിട്ടുകയാണ്. ഉത്തരം ദ ബൈബിൾ ആൻഡ് മൊറാലിറ്റി, ബിബ്ലിക്കൽ റൂട്ട്സ് ഓഫ് ക്രിസ്ത്യൻ കോണ്ടക്ട്. ഇതാണ് PBC പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ 2008 രേഖ. ഓക്കെ, നാലാമത്തെ ചോദ്യം. എല്ലാ വർഷവും ബൈബിൾ ഞായർ ആചരിക്കാൻ കൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച മോത്തു പ്രോപ്രിയോയുടെ പേര്? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇപ്പൊ ഞെക്കുമെന്ന്. എല്ലാ വർഷവും ബൈബിൾ ഞായർ ആചരിക്കാൻ കൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച മോത്തു പ്രോപ്രിയോയുടെ പേര്? ഒരു 1.5 മുമ്പാണ് പാപ്പ അത് പുറപ്പെടുവിച്ചത്. ഓക്കെ, അപ്പെരുയിത് ഇല്ലിസ് എന്നാണ്. അപ്പെരുയിസ് ഇല്ലിത്, അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു. വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്ക വിധം അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു. അപ്പെരുയിത് ഇല്ലിസ്. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ പഠനരേഖ ഏത്? പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ പഠനരേഖ ഏത്? എല്ലാവരും വളരെ ജാഗ്രതയോടെയാണ് സ്റ്റെപ്പുകൾ എടുക്കുന്നത്. ഓക്കെ, ഉത്തരം പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ പഠനരേഖ ഏത്? ഉത്തരം ദി ഇൻസ്പിറേഷൻ ആൻഡ് ട്രൂത്ത് ഓഫ് സേക്രഡ് സ്ക്രിപ്ചർ 2014 പുറപ്പെടുവിച്ച രേഖ, PBC ഡോക്യുമെന്റ്. മക്കാരിയോസ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ആറാമത്തെ ചോദ്യം. CBF, കാത്തലിക് ബിബ്ലിക്കൽ ഫെഡറേഷൻ, അതിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ആരാ? എന്താണ് ഉത്തരം? പറഞ്ഞോളൂ. കാർഡിനാൾ ലൂയിസ് ആന്റോണിയോ തെഗ്ലെ. ഓ, കാർഡിനാൾ ലൂയിസ് ആന്റോണിയോ തെഗ്ലെ, ഫിലിപ്പീൻസിലെ കാർഡിനാൾ, നല്ല ചുറുചുറുക്കുള്ള കാർഡിനാൾ, ഇൽ പപ്പാബിലെ എന്ന് വിളിക്കപ്പെടുന്ന കാർഡിനാൾ ലൂയിസ് ആന്റോണിയോ തെഗ്ലെ. കൺഗ്രാജുലേഷൻസ്, 10 പോയിന്റ് മെറ്റിൽഡയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. കാർഡിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ, വളരെ സുന്ദരമായിരുന്നു ഈ ഒരു റൗണ്ട്. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ രണ്ടുപേര് 10 മാർക്ക് വീതം നേടി. എല്ലാവരെയും ഒരു കാര്യത്തിന് അഭിനന്ദിക്കേണ്ടതുണ്ട്, നിങ്ങൾ മൈനസ് മാർക്ക് നേടിയില്ല. അതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ.
ഇരുപത്താറ് നാൽപ്പത്തേഴ് അമ്പത്താറ് ഇരുപത്തേഴ് അറുപത്തിരണ്ട് അറുപത്താറ് ഇരുപത്തേഴ് പതിനൊന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല്. ഏതാണ് മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാതെ മത്തായിയിൽ മാത്രം? വെളിപാട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ആണ് എന്നാണ് മറ്റിൽഡ പറയുന്നത്. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള മൂന്നാം പ്രവചനത്തിൽ പ്രധാന പുരോഹിതന്മാരും നിയമച്ചരും മനുഷ്യപുത്രനോട് ചെയ്യുന്നതായി ഈശോ പറയുന്ന കാര്യങ്ങളിൽ പെടാത്തത് ഏത്?